ഡിയർ സ്റ്റുഡൻസ്, മാനേജർ എക്കണോമിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെ കുറിച്ചായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻകം കൺസംഷൻ കർവ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രൈസ് കൺസംഷൻ കർവ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നൽകുക. ഇപ്പോൾ പ്രൈസ് കൺസംഷൻ കർവ് എന്താണെന്നുള്ളത് ഗ്രാഫിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ വിശദീകരിക്കാമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ മാനേജർ എക്കണോമിക്സിൻ്റെയും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. ഈ വീഡിയോയുടെ ഐ ബട്ടൺ, ഡിസ്ക്രിപ്ഷൻ, എൻഡ് സ്ക്രീൻ തുടങ്ങിയവയും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. എന്താണ് പ്രൈസ് കൺസംഷൻ കർവ് PCC എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ദ പ്രൈസ് എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ പ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് ദ സെയിം ബട്ട് ദ പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് മേ ചേഞ്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഒരു കൺസ്യൂമറുടെ ഇൻകം ആണ് ചേഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അത് ചേഞ്ച് ചെയ്യുന്നില്ലായിരുന്നു, അത് ഫിക്സഡ് ആയിരുന്നു. പക്ഷേ ഈ കേസിൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് ദ സെയിം. കൺസ്യൂമറുടെ ഇൻകത്തിൽ മാറ്റം വരുന്നില്ല, ബട്ട് ദ പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് മേ ചേഞ്ച്. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ആ പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ മാറ്റം സംഭവിക്കുന്നു, അതാണ് ഇന്നത്തെ കേസ്. വെൻ ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി ചേഞ്ചസ്, അപ്പോൾ സേ എക്സ്, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയിൽ മാത്രമായിട്ട് അതിൻ്റെ വിലയിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് സംഭവിക്കുന്നു. ദ ഇക്വിലിബ്രിയം ഓഫ് ദി കൺസ്യൂമർ ഓൾസോ ചേഞ്ചസ്, അങ്ങനെയും സംഭവിക്കാം. ഒരു രണ്ട് പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് സംഭവിക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലും മാറ്റം വരുന്നു. ദ ഫ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഓഫ് ദി കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ബഡ്ജറ്റ് ലൈൻ്റെ ഫ്ലോപ്പ് ഒരു പാരലൽ ഷിഫ്റ്റ് ആയിരുന്നു സംഭവിച്ചത് അല്ലേ, അതിൻ്റെ ഫ്ലോപ്പിൽ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഈ കേസിൽ ദ ഫ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഓഫ് ദി കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. ബഡ്ജറ്റ് ലൈനിൻ്റെ ഫ്ലോപ്പിലും അതിൻ്റെ ചെരിവിലും മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഫോൾസ് ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്. ഇപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയുമ്പോൾ, ഗുഡ് ഫോൾ ചെയ്യുമ്പോൾ, അത് കുറയുമ്പോൾ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്, കൺസ്യൂമറുടെ ശരിക്കുമുള്ള ഇൻകം വർദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ ഇൻകം സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ, ഇൻകം മാറ്റം വരുന്നില്ല നമ്മളൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയുമ്പോൾ ശരിക്കും അയാൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെലവിടാനുള്ള എമൗണ്ട് കൂടുതൽ ലഭിക്കുന്നു. രണ്ട് പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയുകയാണെങ്കിൽ അയാൾക്ക് ആ സാധനം കൂടുതൽ വാങ്ങിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് അയാളുടെ റിയൽ ഇൻകം അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അയാൾക്ക് ചെലവിടാൻ പറ്റുന്ന ഇൻകത്തിൽ മാറ്റം വരുന്നുണ്ട്. അതിനാണ് റിയൽ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അയാളുടെ ആക്ച്വൽ ഇൻകം അല്ലെങ്കിൽ അയാളുടെ കൈ അയാൾക്കുള്ള വരുമാനം എന്ന് പറയുന്നത് മാറുന്നില്ലെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവുകൊണ്ട് അയാൾക്ക് കൂടുതൽ ചെലവിടാൻ വേണ്ടി അയാൾക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കൂടുതൽ ഉൽപ്പന്നം അയാൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിയൽ ഇൻകം വർദ്ധിക്കുന്നുണ്ട് പറയുന്നത്. ദെൻ ദ കൺസ്യൂമർ വുഡ് ഷിഫ്റ്റ് ടു ഹയർ ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറിന് ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക്, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ഉയർന്ന ഇൻഡിഫറൻസ് കർവിലേക്ക് അയാൾക്ക് മാറാൻ സാധിക്കുന്നു. ഓൺ ദി അതർ ഹാൻഡ്, വേറൊരു വശത്ത്, ഇഫ് ദി പ്രൈസ് ഓഫ് ഗുഡ് റൈസസ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുകയാണെങ്കിൽ ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഫാൾസ്, കൺസ്യൂമർക്ക് ഉള്ള റിയൽ ഇൻകം കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും. ദെൻ ഹി വുഡ് ഷിഫ്റ്റ് ടു എ ലോവർ ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ലോവർ ഇൻഡിഫറൻസ് കർവിലേക്ക് മാറേണ്ടി വരുന്നു. ദ എഫക്ട് ഓഫ് എ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ ഗുഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് പർച്ചേസ് ഈസ് നോൺ ആസ് പ്രൈസ് എഫക്ട്. ഇപ്പോൾ എന്താണ് പ്രൈസ് എഫക്റ്റ് എന്നുള്ളതാണ് ഈ അവസാനത്തെ പാരഗ്രാഫിൽ, അവസാനത്തെ ഈ സെൻറ്റൻസിൽ പറയുക. ദി എഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ ഗുഡ്, ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിലുണ്ടാകുന്ന എഫക്റ്റ് മാറ്റം, ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് പർച്ചേസ്, അത് പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വരുത്തുന്ന മാറ്റം, ഈസ് നോൺ ആസ് പ്രൈസ് എഫക്റ്റ്. അതിനെയാണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുക. ദ പ്രൈസ് ഓഫ് അതർ ഗുഡ് ആൻഡ് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻ ദ സെയിം. ഇപ്പോൾ ഇവിടുത്തെ രണ്ട് അസംഷൻസ് എന്താണ്? ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ വിലയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. പ്രൈസ് ഓഫ് അതർ ഗുഡ്, ഇപ്പോൾ എക്സിൻ്റെ വിലയാണ് മാറ്റം വരുന്നതെങ്കിൽ വൈയുടെ വില കോൺസ്റ്റൻ്റ് ആണ്, അതിൽ മാറ്റം വരുന്നില്ല. ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ ഇൻകവും അതും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള ഒരു രണ്ട് അസംഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതും ഓർത്തിരിക്കാം. ഇൻ ദ ഡയഗ്രാം കമോഡിറ്റി എക്സ് ഈസ് ടേക്കൺ ഓൺ എക്സ് ആക്സിസ് ആൻഡ് കമോഡിറ്റി വൈ ഈസ് ടേക്കൺ ഓൺ വൈ ആക്സിസ്. ഇവിടെ കമോഡിറ്റി വൈ വൈ ആക്സിസിലും കമോഡിറ്റി എക്സ് എക്സ് ആക്സിസിലുമാണ് എടുത്തിരിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൺസ്യൂമറുടെ ഇൻകം
കോൺസ്റ്റന്റ് ആണ്, മാറ്റം വരുന്നില്ല. ദ പ്രൈസ് ലൈൻ ഈസ് എ ബി, ആദ്യത്തെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് എ ബി ആണ് അല്ലേ, എ ഇവിടെ നിന്ന് തുടങ്ങി ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് വരെയാണ്. അപ്പൊ ഇതാണ് പ്രൈസ് ലൈൻ, ആദ്യത്തെ പ്രൈസ് ലൈൻ കിടക്കുന്നത് എ ബി ആണ്. ദ കൺസ്യൂമർ റീച്ചസ് അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് ഇ, ഇവിടെ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ് അല്ലേ, ഇ എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? അയാളുടെ പ്രൈസ് ലൈൻ ഇതാണെന്ന് പറഞ്ഞു, ബഡ്ജറ്റ് ലൈൻ ഇതാണെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് അയാൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന കമ്മോഡിറ്റി എന്ന് പറയുന്നത് എക്സിന്റെ കമ്മോഡിറ്റി എം ഒ എം ക്വാണ്ടിറ്റി ആണ്, വൈ കമ്മോഡിറ്റി ഒ എൻ കമ്മോഡിറ്റി ആണ് അല്ലേ. ഇപ്പൊ ഇവിടെ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ കിടക്കുന്ന നോക്കുക, ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ ഇത്, ആ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈൻ തമ്മിൽ കൂട്ടുമുട്ടുന്ന ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് അവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. ഇപ്പൊ ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ്, അറ്റ് ദാറ്റ് പോയിന്റ് ദ പ്രൈസ് ലൈൻ എ ബി ഇസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അത് ടാൻജന്റ് ആണെന്നുള്ളത്. സപ്പോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഫാൾ, ഈ ഒരു സന്ദർഭത്തിൽ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ വില താഴ്ന്നു. ദ കൺസ്യൂമർ ഷാൽ ബി ഏബിൾ ടു ബൈ മോർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അപ്പൊ ആ സമയത്ത് വില കുറയുന്നതുകൊണ്ട് കൺസ്യൂമർക്ക് കമ്മോഡിറ്റി കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ അത് എങ്ങനെയാണ് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹിയർ ദ മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആൻഡ് ദ പ്രൈസ് ഓഫ് വൈ ഓൾസോ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അയാളുടെ കൺസ്യൂമറുടെ ഇൻകം അൺചേഞ്ച്ഡ് ആണ്, അതോടൊപ്പം തന്നെ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ വിലയും മാറ്റമില്ല. ഹെൻസ് ദ പ്രൈസ് ലൈൻ ഷാൽ നോട്ട് ബി പാരലൽ ടു ദി ഓൾഡ് പ്രൈസ് ലൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ഇൻകം കൺസംഷൻ കർവിൽ കണ്ടതുപോലെ ഒരു പാരലൽ ഷിഫ്റ്റ് അല്ല ഇവിടെ ബഡ്ജറ്റ് ലൈൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ബഡ്ജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ ഇതൊരു പാരലൽ ഷിഫ്റ്റ് അല്ല. പാരലൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ രണ്ട് ബഡ്ജറ്റ് ലൈൻ്റെ ഇടയിലുള്ള സ്പേസ് ഒരുപോലെ ആയിരിക്കും, അതതിൻ്റെ ഫ്ലോപ്പ് ഒരുപോലെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇതിൻ്റെ ഫ്ലോപ്പിൽ മാറ്റമുണ്ട് അല്ലേ, ഇതിൻ്റെ ഫ്ലോപ്പ് ഇങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്, പക്ഷേ ഈ ഒരു ഫ്ലോപ്പ് അല്പോടെ ഇങ്ങോട്ട് മാറിയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്ലോപ്പിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇതൊരു പാരലൽ ഷിഫ്റ്റ് അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പാരലൽ ഷിഫ്റ്റ് അല്ല എന്ന് പറയാൻ കാരണം, അപ്പോൾ നിങ്ങളത് ഒരു കാര്യം ഓർത്തിരുന്നോണം, ഇൻകം കൺസംഷൻ കർവിൽ ബഡ്ജറ്റ് ലൈനിൽ പാരലൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ പ്രൈസ് കൺസംഷൻ കർവിൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇതൊരു പാരലൽ ഷിഫ്റ്റ് അല്ല. ഓൺലി എ ഷിഫ്റ്റ് ഇൻ പ്രൈസ്, പ്രൈസ് ലൈനിൽ മാറ്റം വരുന്നുണ്ട് ബട്ട് നോട്ട് പാരലൽ അല്ലേ. ഇറ്റ് സ്റ്റാർട്സ് ഫ്രം പോയിന്റ് എ, ഇവിടെ പോയിന്റ് എയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ബഡ്ജറ്റ് ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് എയിൽ നിന്നാണ്. കാരണം എന്താണ്, ഇവിടെ വൈയുടെ കമ്മോഡിറ്റിയുടെ വിലയും ഒപ്പം തന്നെ ഇൻകം കൺസ്യൂമറുടെ ഇൻകത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ എയിൽ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ദ പ്രൈസ് ഓഫ് വൈ റിമെയിനിങ് കോൺസ്റ്റന്റ്. കൺസ്യൂമറുടെ ഇൻകവും കമ്മോഡിറ്റി വൈയുടെ പ്രൈസും കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. ദ കൺസ്യൂമർ ഷാൽ നോട്ട് ബി ഏബിൾ ടു ബൈ മോർ ക്വാണ്ടിറ്റി ഓഫ് വൈ, അതുകൊണ്ട് തന്നെ കമ്മോഡിറ്റി വൈ അയാൾക്ക് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ വിലയിൽ മാറ്റമൊന്നും വരുന്നില്ല. ഹി ഷാൽ ബൈ മോർ എക്സ് ഓൺലി ബിക്കോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഹാസ് ഫാളൻ. പക്ഷേ അയാൾക്ക് കൂടുതൽ കമ്മോഡിറ്റി എക്സ് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്, കാരണം എന്താണ്, എക്സിൻ്റെ വിലയാണ് കുറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എക്സ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഹെൻസ് ഹിസ് പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ടു എ ബി വൺ, ഇവിടെ കമ്മോഡിറ്റി എക്സിൻ്റെ വില കുറയുന്നത് കൊണ്ട് അയാളുടെ ബഡ്ജറ്റ് ലൈൻ പ്രൈസ് ലൈന് എ ബി വണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന ലൈൻ ഇവിടെ തുടങ്ങി എ ബി വണ്ണിലേക്ക് ഈ ഒരു ബഡ്ജറ്റ് ലൈൻ, ഈ ഒരു ബഡ്ജറ്റ് ലൈനായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, ഇ വൺ ആണ് അല്ലേ ന്യൂ ഇക്വിലിബ്രിയം. കാരണം ഈ രണ്ടാമത്തെ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനും ഈ ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഐ സി ടു തമ്മിൽ ടാൻജന്റ് ആവുന്ന കൂട്ടുമുട്ടുന്ന പോയിന്റ് ആണ് അപ്പോഴയാളുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. ഇപ്പോൾ ഈ വൺ ആയിട്ട് അത് മാറുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഹി ബൈസ് ഒ എം വൺ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ക്വാണ്ടിറ്റി ഓഫ് എക്സ് കൂടുതൽ വാങ്ങിക്കാൻ, കമ്മോഡിറ്റി എക്സ് അയാൾക്ക് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഒ എം ഒ വാങ്ങിച്ചെടുത്ത അയാൾക്ക് ഒ എം വൺ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഒ എം വൺ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അന്നേരം വൈയുടെ ക്വാണ്ടിറ്റിയിൽ കുറവും സംഭവിക്കുന്നുണ്ടെന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ എക്സ് കൂടുതൽ വാങ്ങിക്കുമ്പോൾ വൈ കമ്മോഡിറ്റി എന്നുള്ളത് ഒ എൻ വൺ ആയിട്ട് കുറയുന്നുണ്ട് അല്ലേ. ഇതാണ് അയാളുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ദ പ്രൈസ് ലൈൻ അഗെയിൻ ഷിഫ്റ്റ് ടു എ ബി ടു, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ വീണ്ടും എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ വില അഗെയിൻ അത് കൂടുതലായിട്ട് കുറയുകയാണെങ്കിൽ ഫാൾസ് ഫർദർ, സപ്പോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഫാൾസ് ഫർദർ അഗെയിൻ ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്, ഇവിടെയും കൺസ്യൂമറുടെ റിയൽ ഇൻകം വീണ്ടും വർദ്ധിക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കൂടുതൽ ഉയർന്ന പ്രൊഡക്റ്റ് ലൈൻ അയാൾക്ക് ഉണ്ടാകുന്നു, അത് എ ബി ടു എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലൈൻ ആണ് അല്ലേ. ദ പ്രൈസ് ലൈൻ അഗെയിൻ ഷിഫ്റ്റ് ടു എ ബി ടു, ദ ന്യൂ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ഈസ് സി ടു, അയാൾക്ക് ഉയർന്ന ഇൻഡിഫറൻസ് കർവിനെ ഐ സി ത്രീനെ അയാൾക്ക് ടാൻജന്റ് ആയിട്ട് ബഡ്ജറ്റ് ലൈൻ വരുന്നു. അപ്പോൾ ഉയർന്ന ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നു അയാൾക്ക് ആ സമയത്ത്. വേർ ദ ബഡ്ജറ്റ് ലൈൻ എ ബി ടു ഈസ് ടാൻജന്റ് ടു ദി ഹയർ ഇൻഡിഫറൻസ് കർവ് ഐ സി ത്രീ, ഇവിടെ പുതിയ ബഡ്ജറ്റ് ലൈന് ഹയർ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ഐ സി ത്രീയിൽ ടാൻജന്റ് ആണ്. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഇ ടു എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് അയാൾക്ക് ലഭിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് ദ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് ഓഫ് എക്സ് ഈസ് ഒ എം ടു.
അപ്പൊ അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ ബഡ്ജറ്റ് ലൈനിലേക്ക് വരുമ്പോൾ അയാൾക്ക് എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെ, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഒ എം ടു അയാൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഒ എം ടു തൊട്ട് മുമ്പ് ഒ എം വൺ ആയിരുന്നു, അത് ഒ എം ടു ആയിട്ട് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. വൈ ക്വാണ്ടിറ്റി അത് കുറയുകയാണ് ചെയ്യുന്നത്, ഒ എൻ ടു ആയിട്ടത് കുറയുന്നുണ്ട് അല്ലേ. വെൻ വി ജോയിൻ ഓൾ സക്സസീവ് പോയിന്റ്സ് ഓഫ് ഇക്വിലിബ്രിയം, ഇനിയാണ് നമ്മൾ ഇതിൽ പ്രൈസ് കൺസംഷൻ കർവ് ഏതാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റുകൾ ഇവിടെ ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ്, ഇ വൺ പിന്നെ ദെൻ ഇ ടു അല്ലേ, ഈ പറയുന്ന സക്സസീവ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റുകളെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതാണ് പ്രൈസ് കൺസംഷൻ കർവ് അല്ലേ. ഇവിടെ പ്രൈസ് കൺസംഷൻ കർവ് എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ പ്രൈസ് കൺസംഷൻ കർവ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ നിന്ന് ആരംഭിച്ച് ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഇക്വിലിബ്രിയമിൻ്റെ കൂടി ഈ മൂന്നാമത്തെ ഇക്വിലിബ്രിയം പോയിന്റിലെത്തി അല്ലേ. അങ്ങനെയാണ് പ്രൈസ് കൺസംഷൻ കർവ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈസ് ഓഫർ കർവ്, ഇതിനെ ഒരു പ്രൈസ് ഓഫർ കർവ് എന്നോടും വിളിക്കാറുണ്ട്. പ്രൈസ് കൺസംഷൻ കർവിൻ്റെ മറ്റൊരു പേരാണ് പ്രൈസ് ഓഫർ കർവ്. ഇനി എന്താണ് ഈ പറയുന്ന പ്രൈസ് കൺസംഷൻ കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സെന്റൻസിൽ അതിൻ്റെ ഉത്തരം എഴുതാം. നോക്കുക, ദ കർവ് കണക്ടിങ് ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കർവാണ്. വെൻ ദ പ്രൈസ് ഓഫ് ഓൺലി വൺ കമ്മോഡിറ്റി ചേഞ്ചസ്, ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ വിലയിൽ മാത്രം മാറ്റം ഉണ്ടാകുമ്പോൾ, ഇവിടെ കമ്മോഡിറ്റി വൈയും കമ്മോഡിറ്റി എക്സും ഉണ്ടായിരുന്നു, എക്സിൽ ഉണ്ടാകുന്ന വിലയിൽ ഉണ്ടാകുന്ന മാറ്റം. വെയർ ദ പ്രൈസ് ഓഫ് ഓൺലി വൺ കമ്മോഡിറ്റി ചേഞ്ചസ് ആൻഡ് ദ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ആൻഡ് ദ മണി ഇൻകം റിമെയിൻ ദ സെയിം, മറ്റൊരു കമ്മോഡിറ്റി ആയിട്ടുള്ള വൈയുടെയും ഒപ്പം തന്നെ അയാളുടെ കൺസ്യൂമറുടെ ഇൻകവും അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, മണി ഇൻകം റിമെയിൻസ് ദ സെയിം, ഒരേപോലെ ഇരിക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് പ്രൈസ് കൺസംഷൻ കർവ്. അപ്പോൾ ഉണ്ടാകുന്ന ആ കർവിനെയാണ് പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുക. ഇറ്റ് ഷോസ് ഹൗ ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്, ഒരു ഗുഡിലുണ്ടാകുന്ന പ്രൈസിൻ്റെ ചേഞ്ച്, ഇറ്റ് ഷോസ് ഹൗ ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് അഫക്ട്സ് ദ കൺസ്യൂമേഴ്സ് പർച്ചേസ് ഓർ ഇക്വിലിബ്രിയം, കൺസ്യൂമറുടെ പർച്ചേസിനെയും ഒപ്പം തന്നെ ഇക്വിലിബ്രിയത്തെയും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൈസ് കൺസംഷൻ കർവ് സൂചിപ്പിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രൈസ് കൺസംഷൻ കർവ് ആൻഡ് ഡിഫറൻറ്റ് ഷേപ്പ്സ്. ഈ പ്രൈസ് കൺസംഷൻ കർവിന് ഇപ്പോൾ നമ്മളൊരു ഷേപ്പ് കണ്ടു, പ്രൈസ് കൺസംഷൻ കർവ് അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് കൺസംഷൻ കർവാണ് അല്ലേ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഇവിടെ നിന്ന് ആരംഭിച്ച് ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള പ്രൈസ് കൺസംഷൻ കർവാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം, എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുന്നു, അപ്പോൾ കമ്മോഡിറ്റി വൈയുടെ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് അത് കുറയുന്നുണ്ട്, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വില കുറയുന്ന കമ്മോഡിറ്റിയുടെ, കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെന്ന് പറയാം, ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കുമ്പോൾ ആണ് ഒരു പ്രൊഡക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആവുന്നത്, അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നു, അതുകൊണ്ടാണ് അത് ഇലാസ്റ്റിസിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വി ഒബ്ടെയിൻ ഡൗൺവേർഡ് ഫ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് ഫോർ ഗുഡ്സ്, ഗുഡ് എക്സ്, എക്സിൻ്റെ എക്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു കമ്മോഡിറ്റി ആണെങ്കിൽ ഡൗൺവേർഡ് ഫ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം പ്രൈസ് കൺസംഷൻ കർവ് നമുക്ക് ലഭിക്കുന്നു. ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റി ഗ്രേറ്റർ ദാൻ വൺ. ഇവിടെ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി അത് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി നമുക്ക് കൂടുതൽ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ നമുക്ക് മറ്റു തരത്തിലും പറയാം, ഇവിടെ കമ്മോഡിറ്റി എക്സിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുമ്പോൾ കമ്മോഡിറ്റി വൈയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. അപ്പം കമ്മോഡിറ്റി വൈയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് കൺസംഷൻ കർവ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി മറ്റൊരു ഷേപ്പ് നോക്കുക, ഇത് അപ്വേർഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് കൺസംഷൻ കർവാണ് അല്ലേ, അപ്വേർഡ് ഫ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് കൺസംഷൻ കർവാണ്. ഇത് സംഭവിക്കുന്നത് ഗുഡ് എക്സ്, ഗുഡ് എക്സിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, പക്ഷെ അത് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്, പ്രൈസിലുണ്ടാകുന്ന മാറ്റം അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ ഗുഡ് എക്സ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഗുഡ് വൈ ആയിരിക്കും കൂടുതൽ വാങ്ങിക്കുന്നത് അല്ലേ, ഇപ്പോൾ ഗുഡ് വൈ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഇവിടെ പ്രൈസ് കൺസംഷൻ കർവിൻ്റെ ഷേപ്പ് അത് അപ്വേർഡ് ഫ്ലോപ്പിംഗ് ആയിരിക്കും, അപ്വേർഡ് ഫ്ലോപ്പിംഗ് ആയിരിക്കും. നോക്കുക, വി ഒബ്ടെയിൻ ദ അപ്വേർഡ് ഫ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് ഫോർ ഗുഡ് എക്സ് വെൻ ദ ഡിമാൻഡ് ഫോർ ഗുഡ് ഈസ് ഇൻഇലാസ്റ്റിക്, ഗുഡ് എക്സ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഗുഡ് ആകുമ്പോൾ, ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് ലെസ് ദാൻ വൺ, പ്രൈസ് ഇലാസ്റ്റിറ്റി ലെസ് ദാൻ വൺ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഇൻഇലാസ്റ്റിക് ആവുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എക്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റി എക്സിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട്
വൈ എന്ന് പറയുന്ന കമോഡിറ്റിയാണ് കൂടുതൽ വാങ്ങിക്കുന്നില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ആയിട്ടുള്ള ഒരു കൺസംഷൻ കർവ്, പ്രൈസ് കൺസംഷൻ കർവ് ആയിരിക്കും ലഭിക്കുക. ഇനി പ്രൈസ് കൺസംഷൻ കർവിൻ്റെ മറ്റൊരു ഷേപ്പാണ്, ഇറ്റ് ക്യാൻ ഓൾസോ ഹാവ് എ ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് ഷേപ്പ്. ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള, നോക്കുക ഈ പ്രൈസ് കൺസംഷൻ കർവ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോപ്പിംഗ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്ക്വേർഡ് ആയിട്ട് ഫ്ലോപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. ദിസ് ഇസ് ട്രൂ ഇൻ കേസ് ഓഫ് എക്സെപ്ഷണൽ ടൈപ്പ് ഓഫ് ഗുഡ്സ്. ചില ഗുഡ്സ് എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില ഗുഡ്സ് ഉണ്ട്, കോൾഡ് ഗിഫൺ ഗുഡ്സ് എന്നൊക്കെ പറയും അല്ലേ. ഗിഫൺ പാരഡോക്സ് എന്നൊക്കെ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗിഫൺ ഗുഡ്സിൻ്റെ കേസിനാണ് ഇങ്ങനെ പറയുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ എന്ന രീതിയിൽ ഇതിൻ്റെ ഷേപ്പ് വെച്ചുകൊണ്ട് ഏത് ടൈപ്പ് ഗുഡ്സിനാണ് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ ഗിഫൺ ഗുഡ്സിന് ഏത് അതിൻ്റെ പ്രൈസ് കൺസംഷൻ കർവ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അത് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് ഷേപ്പ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഗിഫൺ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ ലോ ഇൻകം നോൺ ലക്ഷറി പ്രൊഡക്റ്റ് ഫോർ വിച്ച് ഡിമാൻഡ് ഇൻക്രീസസ് ആഫ്റ്റർ പ്രൈസ് ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുമ്പോൾ സാധാരണ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ചില ഗുഡ്സിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്ന ചില നോൺ ലക്ഷറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ ഏറ്റവും ഇൻകം കുറഞ്ഞ ആളുകൾ, ലോ ഇൻകം ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ചില പ്രൊഡക്റ്റുകളാണ്, അപ്പോൾ ഗിഫൺ ഗുഡ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട. അത്തരത്തിലുള്ള ഗിഫൺ ഗുഡ്സിലാണ് ഈ ഒരു ഷേപ്പിൽ വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ബാക്ക്വേർഡ് ഫ്ലോപ്പിംഗ് ആയിട്ടുള്ള ഷേപ്പ് പ്രൈസ് കൺസംഷൻ കർവിന് വരുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് നമുക്കിനി വരും ക്ലാസ്സുകളിൽ കാണാം. പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ.